Hi all, welcome to our food box. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്, ചോക്കോ ബിസ്ക്കറ്റ് പുഡിംഗ്. നല്ല ടേസ്റ്റി ആയ പുഡിംഗ് ആണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 500 ml മിൽക്ക് ഒരു മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ടിന്ന്, പിന്നെ ഇത് കൊക്കോ പൗഡറാണ്. ഇത് ഹിൻസിൻ്റെ കൊക്കോ പൗഡറാണ്, അതുകൊണ്ട് നല്ല ഡാർക്ക് കളറാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇടുന്നത്. നിങ്ങൾ വേറെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 സ്പൂണ് കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വാനില എസെൻസ്, 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. നന്നായി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കൊക്കോ പൗഡർ ശരിക്കും മിക്സായി കിട്ടൂല, പാലിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇതൊന്ന് തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായി ഒന്ന് തിളക്കാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ടൈം ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കണം. ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത് മിസ്സായി പോയിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ 2.5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാ നിറച്ച് കൊടുക്കുന്നുണ്ട് സ്പൂണ്. അപ്പോൾ ഇങ്ങനത്തെ 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചോവും. ഈ ടൈമെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ തിളച്ച് തുടങ്ങുമ്പോൾ, നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഇത് കുറുകി വരുന്തോറും കുറച്ച് സിമ്മിങ്ങനെ കുറച്ചാക്കിയിട്ട് കുറച്ച് കൊണ്ടുവരണം. ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇതിൽ ആഡ് ചെയ്തത്. നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടാൻ കസ്റ്റാർഡ് പൗഡർ കുറച്ച് കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കുറുകി കിട്ടും. പക്ഷേങ്കിൽ നമുക്ക് പൊടിങ്ങിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സിമ്മിൽ വെച്ച് മെല്ലെ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പൊടിങ്ങിന്. നമ്മൾ മധുരം ചെക്ക് ചെയ്തിട്ട്, മധുരം വേണമെങ്കിൽ മിൽക്ക് മേഡ് ഒഴിക്കുന്നത് കൊണ്ട് കറക്റ്റായിരിക്കും മധുരം. മധുരം ആവശ്യമുള്ളവർ, എനിക്കൊരു 1/4 കപ്പും കൂടി ആഡ് ചെയ്യേണ്ടി വന്നിന്, മധുരം ആവശ്യമുള്ളവർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറുകി വരുന്നുണ്ട് ഇങ്ങനെ. ഇപ്പോൾ കുറുകി, നമ്മൾ കുറുകി വരുന്തോറും ഫ്ലെയിം കുറച്ച് കൊടുക്കണം. കുറച്ച് കുറച്ച് ഇങ്ങനെ നല്ലോണം കുറുക്കിയെടുക്കണം. കസ്റ്റാർഡ് പൗഡർ കുറച്ച് കൂട്ടി കൊടുത്താൽ നമ്മളെ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും. പക്ഷേങ്കിൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ പച്ച ചൊയൊന്നും മാറി കിട്ടില്ല. ഇങ്ങനെ സ്ലോലി നമ്മൾ കുറുക്കിയെടുക്കുകയാണെങ്കിൽ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും വരികയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്മിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക.
ഇനി പുഡിങ് സെറ്റ് ചെയ്യുക, ട്രേയിൽ സെറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റ് ഒരു രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു ഒന്നര പാക്കറ്റ് എടുത്തോ എന്നാല എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഒരു ഒന്നര പാക്കറ്റ് എടുത്താൽ ഡെക്കറേറ്റ് ചെയ്യാൻ കൂടി കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ബിസ്ക്കറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. സൈഡിലെല്ലാം ബിസ്ക്കറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച അത് സെക്കൻഡ് ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ഉണ്ടാക്കിയ ചോക്ലേറ്റ് മിക്സ് ഹാഫ് ഒഴിച്ചു കൊടുക്കുക സെക്കൻഡ് ലെയറായിട്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ചെറുങ്ങന, അല്ലെങ്കിൽ ബിസ്ക്കറ്റെല്ലാം പൊന്തി വരും. ഇനി തേർഡ് ലെയറായിട്ട് ബിസ്ക്കറ്റ് ഒന്നുകൂടി വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചോക്ലേറ്റ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ഞാൻ പൊടിച്ചെടുത്തതാണ്. ബിസ്ക്കറ്റ് ബാക്കി ഉണ്ടായിട്ടില്ല. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചെടുത്തിട്ട് ബിസ്ക്കറ്റിനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 4-5 hours അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല സെറ്റായി കിട്ടും. ഒരു 4-5 hours നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.